Hi friends, ellarkum ginger and chilli videos ilekku swagatham. Innathe nammude recipe macaroni roast aata. Macaroni fry, macaroni roast, Kerala style nokka parayum. Sambhavam kiduvana, ellarum nokkanam. Sambhavam super aata. Appo namukku engine undakkanu vendittu namukku videos ilekku povam. Okay? അപ്പൊ ഞാന് രണ്ട് കപ്പ് വെള്ളം ഈ പാനിൽ വെച്ചിട്ട് ചൂടാക്കിട്ട് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നമുക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ. അതിലേക്ക് ഒരു ബോള് മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ, 400 ഗ്രാം ഉണ്ടത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം. അധികം വെവാൻ പാടില്ല, ഒരു മീഡിയം ലെവലേ ആവുള്ളൂ, ആ പാടുള്ളൂ. നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കിയൊക്കെ അങ്ങനെ ആയില്ല ആയിട്ടില്ല കേട്ടോ. ഒന്നുകൂടി ആവണേ, ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇതിലിട്ട് വേവിക്കാം. അതെ, റെഡിക്ക് ഒരു 6 മിനിറ്റ് വേണം കേട്ടോ. 3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ള ആയില്ല, ഇപ്പൊ റെഡിക്ക് ഒരു 6 മിനിറ്റ് വേണം. അപ്പൊ ആയിണ്ട്, ഇപ്പൊ ആയിണ്ട്. ഇപ്പൊ ഒരു 6 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഓക്കെ, നമുക്ക് പാൻ ചൂടായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന നേരത്തെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽ ഇട്ടോളാം കേട്ടോ. ഓയില് ചൂടായിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നിട്ട് സ്മെല്ല് വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പൊ ഒരു സബോള കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. സബോള നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ സബോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ചെറിയ പീസായിട്ട് ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റിന്റെ പകുതി ഞാൻ ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ചെറിയ പീസെല്ലാം കട്ട് ചെയ്തിട്ട് അത് ഇടുന്നുണ്ട് കേട്ടോ. ഇത് അധികം വേവണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് കാബേജും അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാം. അധികം വേവിക്കണ്ട, ഒന്ന് ചൂടായ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ഇതേമാതിരി ചെറുതായിട്ട് കഴിഞ്ഞിട്ട് അതും കട്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ, വെജിറ്റബിൾ ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളകും പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 1/4 ടീസ്പൂണ് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 1/4 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്നുകൂടി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട ഇതേമാതിരി കുത്തിപ്പുരിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് സാൾട്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നേരത്തെ ഞാൻ ഡ്രൈ ചെയ്ത് വെച്ച ഇത് എനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കളോണി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മക്കളോണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പൊ ഈ ലെവലിൽ ഈ കണ്ടീഷനിൽ ഞാനിപ്പോ ഈ സർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പൊ റെഡി ആയിട്ട് നമ്മുടെ മക്കറോണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടോ. ഓക്കേ.